കരുവന്നൂരിൽ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ആ സി പി എമ്മിന്. തൃശൂർ കരുവന്നൂർ അടക്കമുള്ള തട്ടിപ്പുകൾ പ്രതിസന്ധിയിലാക്കിയതോടെ സഹകരണ മേഖലയിൽ ശുദ്ധീകരണത്തിന് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആ സി പി എം. ഇതിന്റെ ഭാഗമായി സഹകരണ സ്ഥാപനങ്ങളിലുള്ള വായ്പയുടെ കണക്ക് വെളിപ്പെടുത്താൻ പാർട്ടി അംഗങ്ങളോട് സി പി എം സംസ്ഥാന സമിതി നിർദ്ദേശിച്ചു. ഏതെല്ലാം സ്ഥാപനങ്ങളിലാണ് അംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വായ്പയുള്ളത്, എത്ര രൂപയാണ് വായ്പ, കുടിശ്ശികയുണ്ടോ, വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കും തുടങ്ങിയ വിവരങ്ങൾ തേടുന്ന 2 പേജ് ചോദ്യാവലിയാണ് നൽകിയത്. പൂരിപ്പിച്ച് ഉടൻ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറണം. നൽകുന്ന വിവരങ്ങൾ പാർട്ടി പരിശോധിക്കും. ആദ്യമായാണ് ഇത്തരമൊരു നീക്കം. സഹകരണ തട്ടിപ്പുകളിലൂടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനാണ് ശ്രമം. പാർട്ടി അംഗത്തിന്റെ അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, കുടുംബക്കാർ തുടങ്ങിയവർ എത്ര വായ്പ എടുത്തെന്ന വിവരവും നൽകണം. ഓരോ ബന്ധുവിന്റെയും വിവരങ്ങളും വെവ്വേറെ എഴുതണം. ബന്ധുക്കളെടുത്ത വായ്പയ്ക്ക് കുടിശ്ശികയുണ്ടോ, ഈട് നൽകിയ വസ്തു തിരിച്ചടയ്ക്കാനുള്ള വരുമാനം തുടങ്ങിയവയെല്ലാം കൃത്യമായി കാണിക്കണം. സഹകരണ ബാങ്കുകളിൽ ഭരണസമിതി അംഗങ്ങളാകുന്ന സി പി എം അംഗങ്ങളും അവരുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കരുതെന്ന് 2019 ഫെബ്രുവരി 6 പാർട്ടി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പാലിക്കപ്പെട്ടില്ല. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേട് നടന്ന ബാങ്കുകളിൽ ഭൂരിപക്ഷത്തിലും ഭരണസമിതി അംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വായ്പയുണ്ട്. വായ്പാ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഫോറം എന്ന തലക്കെട്ടിലാണ് ചോദ്യാവലി. പേര്, പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ പേര്, വഹിക്കുന്ന സ്ഥാനം എന്നിവയാണ് ആദ്യം. സഹകരണ സ്ഥാപനത്തിൽ വായ്പയുണ്ടോ, വായ്പ നിലവിലുള്ള സ്ഥാപനത്തിന്റെ പേര്, വായ്പാ തുക എടുത്ത തീയതി, ജാമ്യം നൽകിയത് എന്ത്, ഭൂമിയാണെങ്കിൽ എത്ര സെന്റ്, 1 സെന്റ് ഭൂമിയുടെ വില എത്രയാണ്, വായ്പയുടെ കാലാവധി എത്ര, എത്ര വർഷം, എത്ര തവണ, കുടിശ്ശികയുണ്ടോ, കുടിശ്ശിക എത്ര രൂപ, തിരിച്ചടയ്ക്കാനുള്ള വരുമാനം ഏത്, അങ്ങനെ ചോദ്യാവലിയും സി പി എം തന്നെ രംഗത്തിറക്കിയതോടെ വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ നിരവധിയായിരിക്കും നേതാക്കന്മാർക്കും അണികൾക്കുമൊക്കെ.